നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ്. ഇത് വളരെ ഗുരുതരമാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു അപകടത്തിനുള്ള സാധ്യതകളെല്ലാം തന്നെ അത് ചെന്നെത്തുന്നത് ഭീകര സംഘങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരാണോ ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ള വലിയൊരു ചോദ്യത്തിലേക്കാണ്. ഇതിനു പിന്നിൽ തക്കതായ ഒരു ഗൂഢാലോചന സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ 3 ട്രെയിനുകളാണ് ഇത്തരത്തിൽ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ദിനംപ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയിൽ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഭീകരർക്ക് പങ്കുണ്ടെന്ന സംശയവും വ്യക്തമാണ്. ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇന്ത്യൻ റെയിൽവേയും അന്വേഷണ ഏജൻസികളും ഇപ്പോൾ അന്വേഷിക്കുകയാണ്. സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇത് ഒന്നോ രണ്ടോ സംഭവമല്ല, ഇത് ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് നിരവധി സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടാകുന്നത്. ഭാഗ്യത്തിന് ഇത്രയും കാലമായിട്ടും വലിയൊരു അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ നാളെ ഒരു പക്ഷേ ഇത് തടഞ്ഞില്ലെങ്കിൽ വലിയൊരു അപകടമുണ്ടാകാനും ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനും കാരണമാകും. കാളിന്ത്യ എക്സ്പ്രസ് അട്ടിമറിക്കാനുള്ള നീക്കത്തെക്കുറിച്ച് അന്വേഷിക്കാൻ NIA നിയോഗിച്ചിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ, പെട്രോൾ, തീപ്പെട്ടി എന്നിവയാണ് ഈ ഒരു കാളിന്ത്യ എക്സ്പ്രസ് വന്ന ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം അജ്മീറിൽ നടന്ന അട്ടിമറി ശ്രമവും NIA അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് സൂചന. അജ്മീറിൽ 1 ക്വിന്റൽ ഭാരമുള്ള സിമെന്റ് കട്ടകളാണ് റെയിൽവേ ട്രാക്കിൽ വെച്ചിരുന്നത്. എന്നാൽ കട്ടകൾ പൊട്ടി ട്രാക്കിൽ അടർന്നു വീണതിനാൽ തീവണ്ടി അപകടം ഒഴിവായി. ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 50 ദിവസത്തിനിടെ 18 പാളം തെറ്റൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 19 ലക്നൌവിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ ഗോണ്ടയിലെ മോട്ടി ഗഞ്ചിനടുത്തും ചണ്ഡിഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന് നേരെയും 21 കോച്ചുകൾ പാളം തെറ്റിയതിനെ തുടർന്ന് 3 പേർ മരിക്കുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അസമിലേക്ക് പോകുകയെന്ന ട്രെയിൻ ജിലാഹി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ വലിയ ശബ്ദം കേട്ടതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 22 കോച്ചുകളിൽ 8 പൂർണ്ണമായും പാളം തെറ്റി. ബാക്കിയുള്ളവ ഭാഗികമായി ട്രാക്കിൽ നിന്ന് പുറത്തായി. August 1 ഗുൽസാർ ഷീഖ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ സൈക്കിളുകൾ, സോപ്പുകൾ, കല്ലുകൾ, സിലിണ്ടറുകൾ എന്നിവയുൾപ്പെട്ട വിവിധ റെയിൽവേ ട്രാക്കുകളിൽ സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സംഭവ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് 1000 യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കിയതിനെ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തിരുന്നു. August 20 അലിഗഡ് റെയിൽവേ പോലീസ് റെയിൽവേ ട്രാക്കിലും അലോയ് വീൽ സ്ഥാപിച്ചതിന് അഫ്താർ എന്ന യുവാവിനെതിരെയും കേസെടുത്തിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് ഭീകരനായ ഫർഹത്തുള്ള ഗോരിയുടെ വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത്തരം ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ വർദ്ധിച്ചത്. ഡൽഹിയിലും മുംബൈയിലും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ട്രെയിൻ അപകടമുണ്ടാക്കാൻ തന്റെ അനുയായികളെ പ്രേരിപ്പിക്കുന്ന വീഡിയോയാണ് ഫർഹത്തുള്ള പങ്കുവച്ചത്. അതിനുശേഷം തന്നെ ഇന്ത്യ ഏറെ ജാഗ്രതയിലായിരുന്നു. അതിനുശേഷമാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് അതീവ ഗുരുതരമായൊരവസ്ഥയാണ്. ഇത് കൃത്യമായി തന്നെ കേന്ദ്രം അന്വേഷിച്ച് ഇത്തരത്തിലുള്ള പ്രതികളെ എത്രയും വേഗം കണ്ടെത്തിയില്ലെങ്കിൽ വലിയൊരു അപകടം ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കാം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു, വന്ദേ ഭാരത് ട്രെയിനിന്റെ ജനൽ ചില്ലെ ചുറ്റിക ഉപയോഗിച്ച് തകർക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. തീവണ്ടിയുടെ ചില്ല് ശക്തമായിരുന്നതിനാൽ പൊട്ടിയില്ലെങ്കിലും അതിൽ വിള്ളൽ വീണത് കൃത്യമായി കാണാം. UPയിലെ കാനൂരിന് സമീപമാണ് വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ജനാല തകർത്ത ആൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടവരെല്ലാം തന്നെ രോഷത്തോടെയാണ് പ്രതികരിക്കുന്നത്.